നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. മോദി ഇന്ത്യയിലെ താരരാജാവ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഇന്ത്യക്കാരനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരഞ്ഞെടുത്ത് സർവേ ഫലം. ഇന്ത്യയിലെ തന്നെ പ്രമുഖരായ താരമൂല്യമുള്ളവരെ കടത്തിവെട്ടിയാണ് മോദി താരമായത്. മോദി ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ ആരാധനാ പുരുഷനാകുമ്പോൾ അതിൽ ഇന്ത്യൻ ജനങ്ങൾക്ക് മുഴുവൻ അഭിമാനിക്കാം. കാരണം ഇന്ന് ഇന്ത്യയെ ഭരിക്കുന്നത് ഏറ്റവും അധികം ജനപ്രീതിയുള്ള വ്യക്തിയാണ് എന്നുകൂടി അർത്ഥം വരും. മാത്രമല്ല, പാർലമെന്റിന് മുന്നിൽ അന്ന് ജനാധിപത്യത്തെ മോദി സർക്കാർ കൊല്ലുന്നു എന്ന് വിളിച്ചു പറഞ്ഞ കോൺഗ്രസ് പാർട്ടിക്കുള്ള വലിയ വാ അടപ്പിച്ചുള്ള മറുപടി കൂടിയാകും ഇത്. ലണ്ടൻ കേന്ദ്രീകരിച്ചുള്ള ഇന്റർനെറ്റ് മാർക്കറ്റ് റിസർച്ച് ആൻഡ് ഡേറ്റ അനലിറ്റിക്സ് വിഭാഗത്തിന്റെ സർവേയിലാണ് ഇന്ത്യക്കാരിൽ മോദി ഒന്നാമനായി എത്തുന്നത്. സച്ചിൻ തെണ്ടുൽക്കർ, മഹേന്ദ്രസിംഗ് ധോണി, രതൻ ടാറ്റ, അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ, വിരാട് കോഹ്ലി എന്നിവരാണ് പട്ടികയിൽ ഉൾപ്പെട്ട മറ്റ് ഇന്ത്യക്കാർ. ഇവരെയെല്ലാം പിന്തള്ളിയാണ് മോദി ഒന്നാമനായത്. പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽഗേറ്റ്സിനാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ രണ്ടാം സ്ഥാനത്താണ് ഉള്ളത്. ചൈനീസ് നടൻ ജാക്കി ചാൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് എന്നിവരാണ് മൂന്നും നാലും സ്ഥാനങ്ങളിൽ. യുഎസിലെ ടോക്ക് ഷോ അവതാരകനായ ഒപ്ര വിൻഫ്രി, ആഞ്ചലീന ജോളി, മിഷൽ ഒബാമ എന്നിവരാണ് പട്ടികയിൽ മറ്റ് പ്രമുഖർ. ആഞ്ചലീന ജോളിയെ മറികടന്ന് മിഷൽ ഒബാമ ലോകത്തിലെ ഏറ്റവും ആരാധിക്കപ്പെടുന്ന സ്ത്രീയായി ലിസ്റ്റിൽ ഇടം നേടി. ഓൺലൈൻ വഴിയാണ് സർവേ നടത്തിയത്. 41 രാജ്യങ്ങളിൽ നിന്നുള്ള നാമനിർദ്ദേശങ്ങളാണ് പരിഗണിച്ചത്. ഇവയിൽ നിന്നും 20 പുരുഷന്മാരുടെയും 20 സ്ത്രീകളുടെയും കൂടാതെ 10 പ്രാദേശിക പ്രമുഖരുടെയും പേരുകൾ അടങ്ങിയ ലിസ്റ്റ് തയ്യാറാക്കുകയായിരുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ നിരവധി അംഗീകാരങ്ങളാണ് നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയ പല സർവേകളിലും ലോകരാഷ്ട്ര നേതാക്കളെ പോലും പിന്തള്ളി മോദി ഒന്നാമതെത്തിയിരുന്നു. ബ്രിട്ടീഷ് മാഗസിൻ ലോകവ്യാപകമായി നടത്തിയ ഓൺലൈൻ വോട്ടിംഗിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോകത്തിലെ ഏറ്റവും ശക്തനായ നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. രാജ്യത്തെ ആരോഗ്യ ബോധത്തെ സ്വാധീനിച്ച 30 പേരുടെ പട്ടികയിലും ഒന്നാമനായതും മോദി തന്നെയായിരുന്നു. എന്തായാലും ഭാരതത്തിന് അഭിമാനിക്കാം. ലോകം അംഗീകരിക്കുന്ന ഭാരതത്തിലെ മറ്റേത് താരരാജാക്കന്മാരെക്കാളും ആരാധകരുള്ള ഒരു വ്യക്തിയെ രാജ്യത്തിന്റെ അധിപനായി ലഭിച്ചതിൽ നമുക്ക് അഭിമാനിക്കാം. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്. കർമാന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകളും പ്രത്യേക പരിപാടികളും കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വിലയേറിയ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നല്ലവരായ പ്രേക്ഷകർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചില പ്രധാന പരിപാടികളാണ് ഡോക്ടർ ലവ്, കർമ്മയോഗം, ഓട്ടോ എക്സ്പോ, കർമ്മരംഗം, എക്സ്ക്ലൂസീവ് സ്റ്റോറീസ്. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഹലോയിലോ കയറി പരിപാടിയുടെ പേരും കർമാന്യൂസ് എന്നും ടൈപ്പ് ചെയ്താൽ ഈ പരിപാടികൾ എളുപ്പത്തിൽ കാണാവുന്നതാണ്. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഓരോ വ്യൂസും ലൈക്കും തന്നെയാണ് ഞങ്ങൾക്ക് പ്രോത്സാഹനം. വാർത്തകളും വാർത്തയ്ക്കപ്പുറവും അറിയുവാൻ കർമാന്യൂസും പ്രത്യേക പരിപാടികളും പിന്തുടരുക. കർമാന്യൂസ് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കൊപ്പം, ജനനന്മയ്ക്കായി.